നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച 3rd ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. മൂന്നാം ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി സൗദി അറേബ്യയിൽ നിന്നും എത്തിയിരിക്കുന്ന എബ്രാഹിം, മിസ്റ്റർ എബ്രാഹിം സുബ്ഹാൻ, നമസ്കാരം. താങ്ക് യു സർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ലോക കേരള സഭയിൽ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടല്ലോ, എന്ത് വ്യത്യാസമാണ് ഈ 3rd ലോക കേരള സഭയിൽ ഈ കഴിഞ്ഞ 2 നിന്ന് തോന്നിയത്? ഇപ്പോൾ ആദ്യം തന്നെ ഇതിന് ഈ സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് ഈ ലോക കേരള സഭയിൽ ഞാൻ 2nd തവണ പങ്കെടുക്കാൻ വരുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് ചോദിച്ചു, ഇബ്രാഹിം ഇതെന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇത് ലോക പൊട്ട സഭയാണ്, ലോക തട്ടിപ്പ് സഭയാണ്, ലോക കോമഡി സഭയാണ്, നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇതിനൊക്കെ പോകണം, ഇതൊക്കെ ദൂരത്താണ് എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്താണ് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ, കഴിഞ്ഞ വർഷം നടന്നു, എന്ത് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത്, നമ്മുടെ ഒരു മീറ്റിംഗ് പോയിൻ്റായിട്ട് ഇതിനെ കാണാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യം നമ്മളതിൻ്റെ പോസിറ്റീവ്, എന്തിനും നമുക്ക 100,000 കുറ്റങ്ങൾ കാണാൻ കഴിയും. ഒരു ഗവൺമെൻറ്, സാർ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊന്നും ഒരു MLA ആയിട്ട് അവിടെ പോകാൻ പറ്റില്ല. നിയമസഭാ മന്ദിരം അതിൻ്റെ തൊട്ടടുത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ഒരു സഭയിൽ നമ്മളെപ്പോലെ പ്രവാസികളെ പോലെ അതൊരു വലിയ അംഗീകാരമല്ല സാർ? അതൊക്കെ പോട്ടെ, നമ്മളെ കേൾക്കുന്നു അവർ, മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നു, കഴിയുന്നത്ര എല്ലാ മന്ത്രിമാരും അതിൽ പങ്കെടുക്കുകയും, അവരെവിടെ ഇരിക്കുന്നത്, പ്രസീഡിയത്തിലല്ല, നമ്മളെ കൂടെ ഇരിക്കുക, നമ്മളെ കേൾക്കാൻ അവിടെ ഇരിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരു വിധം കഴിയുമെങ്കിൽ അദ്ദേഹത്തുമായിരുന്നു, അദ്ദേഹം ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾക്ക് അറിയാലോ സാറേ. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്, എന്നിട്ടും എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം എല്ലാം വീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓൺലൈനിൽ വീക്ഷിച്ചിരുന്നു. അപ്പോൾ അല്ല, ഇതിപ്പോൾ പ്രവാസികൾ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരെയാണ് ഇരുത്തിയിരുന്നത്. അതൊരു വലിയ കാര്യമല്ലേ സാർ? എന്ത് സാർ അതിനെ വിട്ട് പറയും? രണ്ടാമത്തെ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്ക് ആദ്യത്തെ ലോക കേരള സഭയിൽ പ്രഖ്യാപിച്ചത് ഇതിന് ഒരു പെർമനൻ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങുന്നതായിരുന്നു. അത് തുടങ്ങിയല്ലോ സാർ, അത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതെ. പിന്നെ നോർക്കയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകാൻ ലോക കേരള സഭയുടെ ചലനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനേക്കാൾ തന്നെ ശ്രീരാമകൃഷ്ണൻ സാർ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഞാൻ 2 തവണ ചെറിയ കോഴിക്കോടൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവർ അദ്ദേഹത്തിന് അത് പങ്കെടുത്തു. അതായത് ഈ പ്രവാസി പിന്നെ ക്ഷേമനിധിയും അതേപോലെ തന്നെ ഇതിൻ്റെ റെസിഡൻസ് അത് പല പദ്ധതികളും താഴെ തട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ പരിപാടികളും അദ്ദേഹം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, വളരെ നല്ല രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പോൾ 7 പിന്നെ ഘടകങ്ങളാക്കിയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയാവുന്നു. പിന്നെ സാറിന് അറിയാലോ, ഇതിപ്പോൾ ഒരു ആകെ നമുക്ക് മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. ഈ ലോക കേരള സഭയ്ക്ക് നമുക്കിതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മളെ പ്രശ്നങ്ങൾ പറയാനും ഒരു വേദി. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു സ്റ്റെപ്പല്ലേ സാർ? അപ്പോൾ അതിനെ ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാർ, ഞാൻ ഓഫീസിലും തിരക്കാണ്, പിന്നെ നമുക്ക് പെട്ടെന്ന് എൻ്റെ വെക്കേഷൻ ആയിട്ടില്ല, ഒരു ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ പങ്കെടുക്കാൻ സസന്തോഷമാണ് ഞാനിവിടെ എത്തിയത്. അവിടെ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ 3 ദിവസം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മനെയും കണ്ടിട്ട്, സാധാരണ വരുമ്പോൾ അതൊരു അനുഗ്രഹമാണ്, പെരിന്തൽമണ്ണ പോയി ഉമ്മനെയും കണ്ടിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്നലെയും പങ്കെടുത്തു. ഇന്നലെ നമുക്കറിയാം കനകക്കുന്ന് കൊട്ടാരത്തിലുള്ള അത് ഒരു ഓപ്പൺ സെഷനായിരുന്നു. ഇന്ന് വളരെ ഫലവത്തായ ചർച്ചകളായിരുന്നു സാറിൻ്റെ ആ ഒരു OC, അതേപോലെ തന്നെ നോർക്കയുടെ ഈ ലോക കേരള സഭാ അംഗങ്ങളെ ഓരോരുത്തർക്കും ഒരു ചുമതല എന്നാണ് വലിയ, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായി സാറിൻ്റെ ആ ഒരു സ്പീച്ച്. അത് വളരെ നന്നായി ഒരു പോയിൻ്റാണ്, അത് വാലിഡ് എന്ന് മാത്രമല്ല അത് ഗവൺമെൻറ്റിന് അത് ഗുണം ചെയ്യും. ഒരു പൈസയുടെ ചിലവില്ലാതെ എക്സ്പാൻഡ് ചെയ്യാൻ. പിന്നെ എല്ലാവരും സാറ് മാത്രമല്ല, എല്ലാം അവിടെ സംസാരിച്ചവരൊക്കെ 1-2 പേരെ ഒഴിച്ച് ബാക്കിയൊക്കെ ആ സമയത്തിനുള്ളിലും വളരെ വ്യക്തമായ പോയിൻ്റാണ് പറഞ്ഞത്. അതൊരു ഒരു സന്തോഷമല്ല, അതിനെല്ലാം നോട്ട് ചെയ്തു. ഇനിയിപ്പോൾ നാളെ അതിൻ്റെ മറുപടി പ്രസംഗങ്ങളും അതിൻ്റെ കൺക്ലൂഷനും ഉണ്ടാകും, അത് നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിക്ക് പകരം വന്നിട്ടുള്ള രാജീവ് സാറ്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ. അല്ല, ഇതിപ്പോൾ എത്രത്തോളം ആൾക്കാർ പുറത്തുനിന്ന് പറഞ്ഞാലും നമ്മളവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഉറപ്പല്ലേ സാർ? സീരിയസ് എന്ന് മാത്രമല്ല, പ്രവാസികളെ ഈ ഗവൺമെൻറ് നെഞ്ചോട് ചേർത്ത് വെച്ചെന്നുള്ള വാക്കാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു സ്നേഹമായിരുന്നു സാറേ. പിന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു സാർ,
ഇത് ദൂർത്തിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ശ്രീരാമകൃഷ്ണൻ സാർ ഒരു പോയിന്റ് പറഞ്ഞു, സാർ ശ്രദ്ധിച്ചോ? ഇതിന്റെ സ്പോൺസർ 4 crore ഇതിന് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഏകദേശം 1 crore വളരെ വാലിഡ് പോയിന്റ് ആണ്. എവിടെ മാധ്യമം സാർ, നാളത്തെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ടിന്റെ ഒന്ന് കാണണല്ലോ. സാർ പബ്ലിക്കായിട്ടാണല്ലോ പറഞ്ഞത്, 4 crore അനുവദിച്ചത് 1 crore തീർത്തു എന്ന് പറഞ്ഞു. അത് അതിന്റെ സ്പോൺസർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ തന്നെ സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് സാധാരണ ഒരു ഇലയിലുള്ള ചോറ് മതി, ഞങ്ങൾക്ക് കിടക്കാൻ ഞങ്ങൾ എവിടെയെങ്കിലും കടന്നോളാം, പക്ഷേ ഇത് 6 months ഒരിക്കലെങ്കിലും ഇത് കൂടുക എന്നുള്ളതാണ് ഒരു വലിയ പോയിന്റ് അല്ലേ സാർ? തീർച്ചയായിട്ടും. അല്ല, ഇതുകൊണ്ട് കിട്ടിയ ഉപകാരം എന്ന് പറയുന്നത് പ്രവാസികൾക്ക് ഇവിടെ വോയിസ് ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം, വോയിസ് ഉണ്ട് എന്നുള്ള സന്ദേശം. അതോടൊപ്പം തന്നെ നമുക്കൊരു അത്താണി, അത്താണി തന്നെ സാറിന് മനസ്സിലായത്, ഒരു ഒരു നമുക്കൊരു പിടിക്കാനൊരു ഇത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു സാർ. നമ്മൾ എവിടെ പോയിട്ടാ പറയാം, കറക്റ്റ്, അതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ സാർ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് പിന്നെ ഇ വോട്ടിങ്, പിന്നെ എയർ കേരള, പുനരധിവാസം, ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു 10 or 15 crore ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അതവിടെ കിടക്കട്ടെ, നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉക്രൈനിൽ പോലുള്ള ഒരു വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ, അതേപോലെ തന്നെ പ്രവാസികളുടെ പ്രശ്നം, ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ മയക്കുമരുന്നുകളുടെ മാഫികളുടെ ഒരു NRIനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ പോകുമ്പോൾ അതേപോലെ തന്നെ NRI കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ നോട്ടമിടുകയും അവരെ വൻതോതിൽ അവർക്ക് സാറേ വലിയ ഐഡിയ ഒന്നുമില്ല അവിടെ പഠിച്ച കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ പഠിച്ച 4 ചുമരുകൾക്കുള്ളിലാണ് അവരുടെ ജീവിതം, സ്കൂളിൽ പോകുന്നു വരുന്നു. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് വൻതോതിലുള്ളത്, അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി, അതിന് പ്രത്യേക പരിരക്ഷ നൽകണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് ഉള്ള ഒരു മാനസിക സംഘർഷങ്ങളുണ്ട്, അതും പരിഹരിക്കപ്പെടാനുള്ള ഒരു സംവിധാനം. അതല്ല സാർ, മനസ്സിൻ്റെ കരുത്തുണ്ടെങ്കിലല്ലേ എല്ലാം ഉള്ളൂ. അല്ല, പ്രവാസികൾക്ക് ജനറലായിട്ട് മാനസിക സംഘർഷം കൂടുതലാണ്. കാരണം എന്ന് പറയുന്നത്, പ്രവാസികൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഇവിടെയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ഉണ്ട്. എക്സാക്ട്ലി. അത് തന്നെ ഒരു മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള ഒറ്റ സാധ്യതയുള്ളതാണ് അല്ലേ? നമ്മളതിൻ്റെ റൂട്ട് കോഴ്സ് കാണും. വെറുതെ നമ്മൾ എന്തെങ്കിലും ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ റൂട്ട് കോഴ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അറിയാതെ പോകുന്നു. ആ മനസ്സിൻ്റെ, അപ്പോൾ ബോഡി ആൻഡ് മൈൻഡ് സാറിന് അറിയാലോ, കണക്റ്റഡ് ആണ്. ആ മൈൻഡ് അസ്വസ്ഥമായിട്ട് നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം, അത് 2 points സാർ ഇന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ചില ആളുകളൊക്കെ സാറിനറിയാലോ, ഒരുപാട് ആളുകളിരിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും ആ പോയിന്റിൽ നിന്നുകൊണ്ട് വെറുതെ എല്ലാവർക്കും പറയാനോ, പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട്, അതും കൂടി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ, കാരണം അവർ കേൾക്കാനുണ്ട്, അവരെ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. താങ്കളൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നും കേട്ടിട്ടുണ്ടല്ലോ. അതെ സാർ, ഞാൻ ഇപ്പോൾ നമുക്കൊക്കെ ഒരു പാഷൻ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ 30 years ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. എനിക്ക് ഇപ്പം അടുത്തൊരു 5-8 മുമ്പാണ് എൻ്റെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്ന്, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ കൊണ്ട് എന്നെക്കൊണ്ട് ഒരാൾ ഒരു മാറ്റം, പ്രത്യേകിച്ച് ടീനേജേഴ്സ്. സാർ, ഞാൻ 2 teenagers വളർത്തിയ ഒരാളാണ്. എനിക്കറിയാം അവരുടെ വേദനകളും അവരുടെ എനിക്ക് വന്ന തെറ്റുകൾ, അത് ഇനി വരുന്ന ആളുകൾക്ക് ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായിട്ട് ഞാൻ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജ്, ഒരു ട്രെയിനിങ് സെൻറ്റർ, അവർക്കുള്ള ഒരു, അതേപോലെ തന്നെ അവരുടെ പാരൻസിന് ഇത് ഉള്ള ഒരു സ്വപ്നമായിട്ടാണ് സാർ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടീനേജേഴ്സ് ഉള്ളവർക്ക്, ഈ ടീനേജേഴ്സിന് മാത്രമല്ല നമ്മൾ അഡ്വൈസ് കൊടുക്കേണ്ടത്, ടീനേജേഴ്സിന് വളർത്തുന്ന പേരൻസിനും അഡ്വൈസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. വളരെ വാലിഡ് പോയിൻ്റ് സാർ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 10 പേരെടുത്ത് കഴിഞ്ഞാൽ 4, അതായത് ആൺകുട്ടികളുള്ള അച്ഛന്മാർ പറയുന്നതാണ് ഞാൻ പറയുന്നത് സാർ, ഒരു 15-14 കഴിഞ്ഞുള്ള കുട്ടികൾ ഈ രക്ഷിത, അതായത് പ്രത്യേകിച്ച് ഫാദർ ചീത്ത പറഞ്ഞാൽ ഇവന് തിരിച്ച് കയ്യോങ്ങും, അതല്ലെങ്കിൽ ചീത്ത പറയും അല്ലെങ്കിൽ അടിക്കും സാർ. ഞാൻ പറയുന്നതിലൊന്നും വിചാരിക്കില്ല സാർ. അത്ര അതിൻ്റെ റൂട്ട് കോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ അമ്മമാർ ആൺകുട്ടികൾ, സാറിന് അറിയാലോ പെൺകുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നത് അച്ഛനോടായിരിക്കും കൂടുതൽ അടുപ്പുണ്ടാകും, ആൺകുട്ടികൾ അമ്മമാരോടായിരിക്കും. ഈ നമ്മൾ പാരൻസ് അച്ഛനമ്മമാർ വഴക്കൂടും, ഈ വഴക്കൂടുമ്പോൾ അറിയാലോ സാർ, അത് ഇവന്മാർ സ്പോഞ്ച് പോലെ ആകർഷിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മോന് അമ്മനെ ഇഷ്ടപ്പെടുന്ന ഈ മോന് അച്ഛൻ ചീത്ത പറയുമ്പോൾ അവനത് കേൾക്കുകയും അതവൻ അവിടെ പോയിന്റിൽ വെക്കണം, അവിടെ അപ്പോനൊന്നും മിണ്ടില്ല.
ഈ അച്ഛൻ എന്തെങ്കിലും കാര്യത്തിന് ചീത്ത പറയുമ്പോഴോ അവൻ അതിൻ്റെ റിയാക്ഷൻ ഇവനെ തിരിച്ചടിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം സർ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അമ്മമാർ മക്കളോട് പറയും, മോനെ നിനക്കറിയോ നിൻ്റെ അച്ഛൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ഇത് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് അറിയുന്നില്ല. അമ്മ ചെയ്യുന്നത് വെന്റിലേറ്റ് ചെയ്യുകയാണ് സർ, അമ്മയുടെ അതിൽ 10% ഈ കുട്ടികളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത് 10%, ബാക്കിയുള്ളവർ അറിയാതെ വെന്റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു വലിയ ശത്രുവിനെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ അമ്മ വിചാരിച്ചാൽ പിന്നീട് പറഞ്ഞാൽ അത് തിരുത്താൻ കഴിയില്ല. ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം നല്ല മക്കളാവണോ, നമ്മൾ നല്ല നമ്മളെ വീട്ടിൽ നല്ല അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കണം. ഇതാണ് താങ്കളുടെ ലക്ഷ്യം, ഇത് ഇത് മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? ഏതാനും ഈ ലോക കേരള സഭയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ 3rd ലോക കേരള സഭയിൽ പങ്കെടുത്തു, താങ്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു കാണും. എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇപ്പം നമുക്ക് പിന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ പ്രാധാന്യം, ഇപ്പോഴും സൗദി അറേബ്യ പോലെ രാജ്യത്ത് ഇപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ഇപ്പോഴും നെട്ടോട്ടോടുകയാണ്. കാരണം അവർക്ക് നാട്ടിലേക്ക് അയക്കാനും പറ്റില്ല, അവിടെ നിർത്താനും പറ്റില്ല. പിന്നെ പലരും ഇപ്പോൾ അവിടെ തന്നെ പിന്നെ 100 യൂണിവേഴ്സിറ്റി പോലുള്ളവരുണ്ട്, പക്ഷേ അവിടെ അങ്ങനെ 2 ഒരു വർഷം അറബിക്ക് പഠിക്കണം, അങ്ങനെ ചില പിന്നെ എമൗണ്ടൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ഒരു ഇതൊരു ഏതൊരു ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നടപ്പാക്കുന്ന ഒരിതാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ വളരെ അടുത്ത് സ്നേഹം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയോട്. അപ്പോൾ അവർ ഇവിടുത്തെ പിന്നെ ഒരു എന്തെങ്കിലും കൊണ്ടുപോയൊരു നല്ലൊരു പ്രപ്പോസലും കൊണ്ട് ഒരു സൊല്യൂഷനും കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപയോഗപ്പെടുത്താൻ കഴിയും, ഒരുപാട് ഗുണം കിട്ടും. അതൊരു വളരെ അത്യാവശ്യം. അതിപ്പോൾ പലരും വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് ഞാനും പറഞ്ഞിരുന്നു. ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് പിന്നെ NRI പിന്നെ ഉക്രൈൻ്റെ ആ കുട്ടികൾക്ക് സാറിന് അറിയാലോ, MBBS പഠിച്ച കുട്ടികൾക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് വേണം. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു അപ്രൂവൽ കൊടുത്താൽ മതി. അത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കേന്ദ്രത്തോട് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് ആ കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട, അവർക്കൊരു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ കൊടുത്താൽ അവർക്കതൊരു എക്സ്പീരിയൻസായി സന്തോഷമായി. അതുപോലെ തന്നെ ഷോർട്ട് ടൈം വേറൊരു പ്രധാനപ്പെട്ടതാണ് ഈ പ്രവാസികൾക്കുള്ള പിന്നെ പെൻഷൻ സമ്പ്രദായം. അത് പലരും ഇന്ന് 3500 മുതൽ 7000 വരെയാണ്. അത് കുറച്ചും കൂടി പ്രാവർത്തികമായിട്ട് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിച്ച് അത് ഉൾപ്പെടുത്താൻ കഴിയും. അതിന് കുറച്ചും കൂടി ഗവൺമെൻറ് ഒന്നുകൂടി ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. കുറച്ച് എമൗണ്ട് കൂട്ടുക, അല്ലെങ്കിൽ ആ ഇപ്പം ഇന്നൊരാൾ പറഞ്ഞു 60 ഒരാൾ കാര്യം പറഞ്ഞു. അതെ അതെ. അപ്പോൾ അത്ര ആളുകളുടെ ചെറിയ പ്രശ്നങ്ങളല്ലേ സാർ, വലിയ എമൗണ്ടൊന്നും ഇല്ല, അത് പരിഹരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് തൊഴിൽ മേഖലയാണ്. സാറിനറിയോ, അവിടെ ഈ കോവിഡായിട്ട് 400,000 ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്, പക്ഷേ 300,000 ആൾക്കാർ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വന്ന ആളുകളെല്ലാം പോയത് കറക്റ്റ്, പുതിയ ആൾക്കാരാണ് പോയത്. വളരെ വാലിഡ് പോയിന്റ്, കറക്റ്റ്. അതാരും ശ്രദ്ധിച്ചില്ല, 4,00,000 വന്നിട്ടുണ്ടെങ്കിൽ 300,000 പോയെന്ന് പറയുമ്പോൾ കഥ തീർന്നു എന്ന് വിചാരിക്കും, 100,000 ഉള്ളല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, യഥാർത്ഥത്തിൽ ആ 400,000 ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിന് ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തണം. അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളതല്ല, ഗൗരവമായിട്ടത് പരിഹരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രവാസികൾക്കിടയിലുള്ള ഈ ഒരു ആ ഒരു അകൽച്ചയുണ്ട് പല ഈ ഒരു ഇപ്പോൾ തന്നെ UDF LDF എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട അധികം മിക്കവരും പറഞ്ഞത് പ്രവാസികൾക്ക് ഒരു രാഷ്ട്രീയം, പ്രവാസി ഒന്ന്, പ്രവാസി എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയം. നമുക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഒരു രാഷ്ട്രീയം. അത് ആ ബാലറ്റിലൂടെയും ആ വോട്ടിങ് ചെയ്യുമ്പോഴും അത് അവനവർക്ക് ഉപയോഗിക്കാം. ബാക്കി എല്ലാവരും UDF വരുമ്പോഴും LDF വരുമ്പോഴും ഈവൻ BJP വന്നാലും എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി, കാരണം ഇതായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ. സർ, ഞങ്ങളവിടെ റിയാദിൽ NRK എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ CPM മാർക്സിസ്റ്റ് ഇവരെല്ലാവരും സംഘടനകളും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആലോചിച്ചു കാരണം പിന്നെ അപ്പം അത് ഇത്തരം അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വളരണം നമ്മുടെ കാര്യത്തിൽ മാത്രം. ബാക്കിയുള്ളത് ഇപ്പോൾ നിയമസഭയിൽ അടിച്ചോട്ടെ, അത് അല്ലെങ്കിൽ പുറത്ത് ഇതാക്കിക്കോട്ടെ, അതല്ല ഞാൻ ആ ഒരു ഇതിലെല്ലാം പറയുന്നത്. പ്രവാസികൾക്ക് വേണ്ടി അവർ ഇലക്ഷൻ വരുമ്പോൾ വേണം ഇത്. പ്രവാസികൾ ഞങ്ങൾ കാരണം നമ്മളിന്ന് പറഞ്ഞു, അവർ ഇന്നത്തെ പ്രധാനമന്ത്രിമാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ രണ്ട് കൈയും നീട്ടി ഞങ്ങളെ സ്വീകരിക്കുമ്പോൾ നിങ്ങളും ഞങ്ങൾ നിങ്ങൾ വരുമ്പോൾ ഞങ്ങളും എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ടത്. അതൊരു ചോദ്യമല്ല സാർ, തീർച്ചയായിട്ടും മനസ്സ് തട്ടിയ ചോദ്യമല്ല സാർ, തീർച്ചയായിട്ടും.
ഏതായാലും ഈ ലോക കേരള സഭ കൊണ്ട് പ്രവാസികൾക്ക് നന്മ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് കൂടാതെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വൈസ് തന്നതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.